ഹായ് പ്രിയ കൂട്ടുകാരെ, ഷിജസ് ബ്ലോഗ്സിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബ്ലോഗ്സാണ് അപ്ലോഡ് ചെയ്യുന്നത്. സലാലയിൽ ഉള്ള ഏറ്റവും വലിയൊരു മോസ്ക്കാണിത്. അതായത് ഒരു 2.5 കിലോമീറ്ററോളം ചുറ്റളവുണ്ട് ഇതിന്. അത് നമ്മൾ റോഡ് വഴി ഇങ്ങനെ വണ്ടിയിലിരുന്നു കൊണ്ടെടുത്ത വീഡിയോ ആണ്. ഇതിന് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് പിന്നീട് ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇത് പുറമേ ഉള്ള ആ ഒരു കാഴ്ച എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. വണ്ടിയിലിരുന്ന് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനത്. അത് നമ്മൾ ഇന്ന് നമ്മളിത് ആ വീഡിയോ ഒന്ന് മൊത്തം റൗണ്ടിനൊന്ന് വന്നിട്ട് നമുക്കൊന്ന് കാണാം. അതായത് സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക്കാണിത്. ഇത് ഇതിൻ്റെ ആ മകുടിയൊക്കെ സ്വർണം കൊണ്ടാണ്, സ്വർണമാണ് അതിൽ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വെയിലുള്ള സമയത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ തിളങ്ങും. അതുപോലെ തന്നെ രാത്രിയിലും നല്ല ഭംഗിയാണ് കാണാൻ. ഈ രാത്രിയിൽ ഇതുപോലെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അന്ന് ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ അതിനുള്ളിലുള്ള കാഴ്ചകൾ നമുക്ക് പിന്നീട് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ലെങ്തായി പോകും ഒരുമിച്ച് വീഡിയോ ചെയ്തിട്ടാൽ. അതുകൊണ്ട് ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് റോഡിലൂടെ ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് കാണാം. ഇതിപ്പം വെള്ളിയാഴ്ച ദിവസമാണ് എടുത്തിട്ടുള്ളത് ഈ വീഡിയോ. അതുപോലെ നമ്മുടെ നോയമ്പിൻ്റെ ആ ഒരു സമയമായതുകൊണ്ടാണ് വെളിയിലെങ്ങും ആരുമില്ല, ആരുമില്ലാത്ത ഒരു സമയം. നമുക്ക് വിജനമായിട്ടുള്ള ഇങ്ങനെ ഒരു ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ്. കാരണം നോയമ്പ് കാരണം ആരും വെളിയിലിറങ്ങാണ്ട് നിൽക്കുക. കുറച്ച് ആളുകൾ, അത് ഒരു 11 മണി ഒക്കെ ആയിട്ടുണ്ടാവും. 10 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഇറങ്ങിയപ്പോൾ. അപ്പോൾ ആ സമയത്ത് കുറച്ച് വണ്ടികൾ മാത്രം മോസ്കിൻ്റെ ചുറ്റുവിനെ ഒരു സൈഡിലായിട്ട് മാത്രം കുറച്ച് വണ്ടികളുണ്ട്. ബാക്കി എല്ലാം ആരുമില്ല വേറെ. അങ്ങനെ നമ്മൾ അതിന് ചുറ്റും ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കൂ. ഇത്ര മനോഹരമായിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ ഇങ്ങനെ ഒന്നും കൂടി റൗണ്ട് വന്നതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഇനി ഇത് നമ്മുടെ ആ ഹൈവേയുടെ ആ സൈഡാണിത്. അവിടെ നിറയെ തെങ്ങുകളും ചെടികളും ഒക്കെ ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ. എല്ലാവർക്കും ഒരു സമാധാനം. നമ്മൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ നേരത്തെയൊക്കെ അവിടെ പോയിരിക്കുമായിരുന്നു. അത് അന്ന് നമ്മൾ താമസിക്കുന്ന ഈ മോസ്കിന് അടുത്തല്ലായിരുന്നു. അപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ റൂമിൽ നിന്നുകൊണ്ട് കാണാം, മോസ്കിൻ പരിസരമൊക്കെ കാണാം. അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് അങ്ങനെ പോയി ഇരിക്കലില്ല. കൊറോണ വന്നതിന് ശേഷം പിന്നെ ആരും അങ്ങനെ ഇരിക്കലില്ല, എങ്ങും പോയി അധികം ഒന്നും ഇരിക്കലില്ല. നല്ല നോക്ക്, പച്ചപ്പും എല്ലാം നല്ല ഒരു മനോഹരമായ കാഴ്ച. ഇതിന് ഒന്ന് റൗണ്ട് അടിച്ച് വന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ആ കാഴ്ച കണ്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ പോവുകയാണ്. നോക്ക്, റോഡ് മൊത്തം വിജനമായിട്ടുള്ള ഒരു റോഡ്. ആദ്യമായിട്ടാണ് സലാലയിൽ വിജനമായ റോഡ് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ ഒരു ഹർത്താലോ ബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ റോഡിലെങ്ങും ആരും കാണില്ല. പക്ഷേ സലാലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിജനമായിട്ടൊരു കാഴ്ച കാണുന്നത്. നമ്മൾ നെസ്റ്റോയിലേക്ക് പോവുകയാണ്. അതിന് നെസ്റ്റോയുടെ അടുത്തുള്ള ഒരു റൗണ്ട് ഔട്ടിൻ്റെ അടുക്കലാണ് വണ്ടി നിർത്തിയത്. നോക്ക്, അത് സനായി ഭാഗമാണ് ആ കാണുന്നത്. അത് അതിൻ്റെ എൻഡിന് വരുമ്പോൾ മലകളാണ്. ആ ഒരു കാഴ്ചയും മനോഹരമല്ലേ. ആ മലയുടെ അടിയിലായിട്ടാണ് ഈ ബിൽഡിങ്ങുകളെല്ലാം ഉള്ളത്. അതായത് സലാലയെന്ന് പറഞ്ഞാൽ കടലിൽ ഇറങ്ങിപ്പോയിട്ട് കിട്ടിയ സ്ഥലമാണെന്നാണ് പറയുന്നത്. ആ കടലിറങ്ങിപ്പോയ സ്ഥലത്താണ് ഈ സലാല എന്ന ആ ഒരു സ്ഥലം, ആ ബിൽഡിങ്ങുകളും എല്ലാം. ആ എൻഡിന് വന്നിട്ടാണ് മലകളാണ്, ആ ഒരു സൈഡ് മൊത്തം മലകളും
ഒരു സൈഡ് മലകളും ഒരു സൈഡ് കടലുമാണ്. അതിനിടയ്ക്കായിട്ടാണ് നമ്മുടെ സലാല. നമ്മുടെ കേരളം പോലെ തന്നെ മനോഹരമാണ്. നോക്കൂ, ഇങ്ങനെ നമ്മളിങ്ങ് എത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഉള്ള യാത്ര തുടർന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.